നിഴൽ പോലെ ഹലോ, നമ്മളിന്ന് നല്ല ഒരു അടിപൊളി അടാർ സ്ഥലത്തേക്കാണ് കേട്ടോ പോണേ. എന്താ പറയാ, നല്ല പ്രകൃതി രമണിയും പച്ചപ്പും ഹരിതാഭവും എല്ലാം നിറഞ്ഞ നല്ലൊരു സ്ഥലത്തേക്കാണ് എന്താ പോണത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പും ആയിരിക്കും. പ്രത്യേകിച്ച് എറണാകുളം തൃശ്ശൂരുള്ളവർക്കൊക്കെ വൺ ഡേ ട്രിപ്പായിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അത് നമുക്ക് എവിടെയാ നോക്കിയാലോ. പനിയേലിപ്പോര് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് നമ്മുടെ പെരിയാർ റിവറാണ് ഈ പോണത്. ഞങ്ങളെപ്പോഴും കോടനാട് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ്, പക്ഷെ ഇതുവരെ ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. ഇവിടേക്ക് പോവാനായിട്ട് നിങ്ങൾ ജസ്റ്റ് പനിയേലിപ്പോരെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ഷൻസ് വരും. ഞങ്ങൾ ഇവിടെ നിന്ന് കൊച്ചിൻ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ കാലടി വഴി ആണ് അങ്ങനെ കയറിയത്. സിമ്പിളായിട്ട് കയറാൻ പറ്റും, വഴിയൊന്നും വലിയ കുഴപ്പമില്ല, നല്ല റോഡാണ്. നോക്കി വരാം. പിന്നെ ബോർഡുകളൊന്നും അധികം ഇങ്ങോട്ടില്ല. പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് ഉള്ളത്. പിന്നെ ഏതോ ഒരു പച്ച മലയാളത്തിൽ പറയണമെങ്കിൽ ഏതോ ഒരു തെണ്ടി തെണ്ടിത്തരം കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത്. അങ്ങോട്ടുള്ള വഴി എന്തോ വെച്ച് കോറി കളഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പം എല്ലാവരുടെയും ഫോൺ ഉണ്ടല്ലോ, ജസ്റ്റ് ഡയറക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങോട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. നല്ലൊരു പ്ലേസ് ആണ്, എല്ലാവരും വരണം. ഈ കാടിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ഇതേ പോണ വഴിക്കൊക്കെ ആനപ്പിണ്ടൊക്കെ എടുക്കുന്നുണ്ട്, അപ്പൊ സൂക്ഷിച്ചു പോവാം. പോകുമ്പോഴൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് വഴിയിൽ അവിടെ കുറേ ഗൈഡുകൾ ഉണ്ടാവും. ആ ഗൈഡ്സ് ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് തരും, അതനുസരിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. കാരണം ഈ കാണുന്ന റിവറിൽ ഈ അടുത്തായിട്ട് 90 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇറങ്ങാനും കളിക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് കുറേ സമയം ഇറങ്ങി കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അവർ പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്, അവിടെയാണ് നമുക്ക് പോയി കളിക്കാൻ പറ്റിയ സ്ഥലം. ട്രീ ഹൗസ് ഉണ്ട്, ഞാൻ കയറിയില്ല, നമ്മുടെ ഹബിമോൻ കയറി ഓടി കയറിപ്പോയി. ഇതേ അവിടെ നിന്ന് നല്ല കാഴ്ചയൊക്കെ കണ്ട് ദേ ഇറങ്ങി വന്നു. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. പോണ വഴിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ. കാടിൻ്റെ സൈഡിൽ കൂടി ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു സൈഡിൽ റിവർ, ഒരു സൈഡിൽ കാട്, നല്ല രസമാണ് പോവാനായിട്ട്. പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, റീൽ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ദേ ഇവിടുന്ന് 2-3 പാലം കയറി കഴിഞ്ഞാ നേരെ പോവാം. ഇതാണ് നല്ല രസമുണ്ട്, ഒത്തിരി പേര് ഇതേ കളിക്കുന്നുണ്ട്. നമുക്കിപ്പോ കളിക്കാം, നമുക്ക് അറ്റം വരെ പോയി വന്നിട്ട് നമുക്ക് കളിക്കാം. ഇതാണ് ഇതിൻ്റെ അറ്റം. ഈ അറ്റത്ത് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇവിടെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാണാം നമുക്ക്. ഇതാണ് ഒരു പുഴയുടെ ഒരു നടുക്ക് വശമായിട്ട് വരും. ഇത്
അപ്പം ദേ ഇവിടുത്തെ എല്ലാ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോവാം. ഒത്തിരി പേരുണ്ട് കേട്ടോ, നമുക്ക് കളിക്കാൻ ഇറങ്ങാം, വെള്ളത്തിൽ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങാം. നോക്കുന്നിടത്തൊക്കെ ഒരുവിധം പാറയും കല്ലൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട്, സൂക്ഷിച്ച് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് ഇടയിൽ പെടാനും ചാൻസ് ഉണ്ട്. അപ്പം ദേ നമുക്കിത് വലിയ കുഴപ്പമില്ല, എന്നാലും ഇവിടെ ചെറിയൊരു വഴുക്കലുണ്ട്, നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. ഇവിടെ നമ്മൾ സേഫാണ്, സേഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാനും ഇച്ചിരി പൂഴിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ നേരം നമുക്ക് ഇവിടെ നിന്ന് കളിക്കാം. നല്ല സ്ഥലമാണ്, നല്ല രസമുണ്ട് കളിക്കാനായിട്ട്. ഞങ്ങൾ കുറേ നേരം കളിച്ചു, ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര ആയപ്പോൾ ഇറങ്ങിയതാണ്. എന്നിട്ട് ഒരു 4:45 അവിടെ നിന്ന് കയറിയപ്പോൾ അത്രയധികം നേരം അവിടെ കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒഴുകി പോകുന്ന പുഴയും അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. ഇവിടെ സമയം 8:00 തൊട്ടിട്ട് 4:30 വരെയാണ്. അപ്പം നമുക്ക് കയറിയിട്ട് ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാം. ഇവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ സൈഡിലായിട്ട് ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി ബക്കറ്റൊക്കെ പിടിച്ച് പോകണ്ടായിരുന്നു, ആ വീട്ടിലെ ചേച്ചിയാണ്. വിശേഷമൊക്കെ ചോദിച്ചു സംസാരിച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞു ഞാൻ അലക്കാൻ പോവാണ്, കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ആന ഇറങ്ങും, അത് കാരണം ഞാൻ വേഗം അലക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നടന്ന വഴികളൊക്കെ ഞാൻ അവിടെ കണ്ടില്ലേ, കോഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ അഭയാരണ്യം കോടനാട് പോകുമ്പോൾ, പിന്നെ അവിടെ വളർത്തുന്ന ആനകളാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പേടിയില്ല, അവർ ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ട്. അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി, വരുന്ന വഴിക്ക് സൈഡിൽ ഈ വീടുകളിൽ നിന്ന് തന്നെ നടത്തുന്ന ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഒരു ജീരക സോഡയും സർബത്തും പിന്നെ മുട്ടബജിയും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റ് എന്ന് പറയണത് വെറും 30 രൂപയാണ് പെർ ഹെഡ്. 2-wheeler, 4-wheeler അങ്ങനെ ടെമ്പോ, അതിനനുസരിച്ച് അത് വേറെ എമൗണ്ടും ഉണ്ട്, 10 രൂപ, 20 രൂപ, 50 രൂപ വെച്ചിട്ട് അതിന് എമൗണ്ട് ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു, 3-4 ടെമ്പോ കാറുകൾ അതുപോലെ ബൈക്കുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നിങ്ങൾ എല്ലാവരും പറ്റുങ്ങി വരണം, വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങൾ പോയത് 2-wheeler ഞങ്ങൾ ഒരു 10-200 രൂപയ്ക്ക് ഞങ്ങളുടെ പെട്രോൾ അടിച്ചിട്ടുള്ളൂ, ഞങ്ങൾ പോയി വന്നു. നല്ലൊരു സ്ഥലമാണ്, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത്. വരുന്ന വഴിക്ക് 90 രൂപയുടെ ഒരു ബിരിയാണി കണ്ടു, അപ്പം ഞങ്ങൾ അവിടെ കയറി ബിരിയാണിയും അതുപോലെ തന്നെ ഷേക്കും കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇരുട്ടായി. അപ്പം നിങ്ങളെല്ലാവരും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം, ഒരു 1-day trip നോക്കുന്ന ഒത്തിരി പേരുണ്ടാവും, ഒരു ദിവസമൊക്കെ ലീവുള്ളവരൊക്കെ നോക്കുന്നത് ഒത്തിരി പേരുണ്ടാവും, ഫ്രണ്ട്സായിട്ട് പോകാനും അതുപോലെ ഫാമിലിയായിട്ട് പോകാൻ അവർക്കൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. നമുക്ക് ശരിക്കും അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, നമുക്ക് സേഫാണ്. ആ ഗൈഡുകൾ പറയുന്നതിനനുസരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അവിടെ എൻജോയ് ചെയ്യാം, സേഫായിട്ട് നമുക്ക് നിൽക്കാം. ഇവിടെ ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ബൈ.